എനിക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ കളർ കിട്ടുമോ എന്നുള്ളൊരു യൂട്യൂബിന്റെ ഒരു വലിയ ലോഗോ വരുന്നുണ്ട്. നമ്മളെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ നമ്മളെ കാറ് കാര്യങ്ങളെല്ലാം സ്റ്റിക്കറിങ്ങും റാപ്പിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വലും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിതാ ഇവിടെ സ്റ്റിക്കർ റാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ഒന്നാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് നമ്മൾ ഫോർഡ് ഫിഗോ കാറ് അത് അതുപോലെ തന്നെ നമ്മൾ റാപ്പ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ അതേപോലെ നമ്മളെ രജിസ്ട്രേഷൻ നമ്പറും എല്ലാം അതിലുൾപ്പെടുന്ന നമ്മളാ ഒരു ഇതൊരു ഇത് ഈ ഇത് നിങ്ങൾ ഇതിൻ്റെ ബേസിക്കലി ഇത് ശരിക്കും നമ്മളെ ഒരു ആനിമേഷനും വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വിഷ്വലൊക്കെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ കേരളീയ ഗ്രാമങ്ങളിലൂടെ പിന്നെ ഒരു യാത്ര കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഈ ലെറ്ററിൻ്റെ സ്റ്റൈൽ എങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്രീപ്പിംഗ് ഒക്കെ ശരിക്കും വരുന്നത് വെച്ചാൽ ഗ്രാമത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്രീപ്പിംഗ് ഒക്കെ ഇത് ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ഗ്രാമം പ്രദേശവും അതിൻ്റെ വരമ്പും പ്രദേശവും കാട് പ്രദേശവും ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ലെറ്ററിങ്ങിൽ നമ്മൾ ഈ ക്രീപ്പർ ആർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ നമ്മളിതാ ആ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ ഇങ്ങനെ നമ്മളൊരു ഒരു ഒരു വൈബായിട്ടുള്ളൊരു ട്രാവലിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഡേ ഈ കറക്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ആർപിഎൻ്റെ പ്രശ്നങ്ങളോ പ്രോബ്ലംസുകളോ ഒന്നും നമ്മൾ ബാധിക്കാതെ നമ്മൾ എപ്പോഴും എന്താ പറയുക, ഒരു ട്രാവൽ സീരീസ് ആണെങ്കിലും ഒരു ട്രാവലർ ആണെങ്കിലും ആരാണെങ്കിലും മാക്സിമം അതാത് രാജ്യത്തിലെ നിയമം പാലിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളൊരു തന്നെയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപാട് ഇതൊന്നും നമ്മൾ ആർട്ടൊന്നും നമ്മൾ ഒരുപാട് ഉപയോഗിക്കാത്ത ബേസിക്കലായിട്ടുള്ള ആ കാര്യങ്ങൾ, കാരണം ഇതന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ മിസ്റ്റർ എസ് ടി കെ കണ്ടോ, മിസ്റ്റർ എസ് ടി കെ, അതേപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ അതേപോലെ പിന്നെ മിസ്റ്റർ എസ് ടി കെൻ്റെ ഒഫീഷ്യൽ ഇത്, അതേപോലെ കൂൾ ഗ്രേപ്പിൻ്റെ അതേപോലെ തന്നെ കൂൾ ഗ്രേപ്സ് ഉണ്ട്, കൂൾ ഗ്രേപ്സ് സെയിം ഫേസ്ബുക്ക് ഉണ്ട്, ഇവിടെ ഇൻസ്റ്റാഗ്രാമും. പിന്നെ നമ്മൾ പോയിട്ട് വന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ വന്ന് കഴിയുമ്പോൾ ബാക്കിലോട്ട് നോക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മളെ കേരളീയ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര അത് അതേപോലെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ മിസ്റ്റർ എസ് ടി കെയും മിസ്റ്റർ എസ് ടി കെൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിക്കലി ആ ഒരു ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് മിസ്റ്റർ എസ് ടി കെനെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇതും. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കൂൾ ഗ്രേപ്പിൻ്റെ ലോഗോയും ആ കൂൾ ഗ്രേപ്പിൻ്റെ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കളർ കിട്ടുമോ എന്നുള്ളൊരു ഭയങ്കര പ്രശ്നം ചിന്തിച്ചുകൊണ്ടിരുന്നിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സെയിം കളേഴ്സ് തന്നെ നമുക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായ കാര്യമായിരുന്നു. നമുക്ക് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് നമ്മൾ ആർട്ടൊക്കെ നമ്മൾ തന്നെ വരച്ചെടുത്തതാണെങ്കിലും ഇത് ഇതുപോലെ പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടിയ ടൂൺ അല്ലേ, ടൂൺ സ്റ്റിക്കർ ആർട്ട് അല്ലേ, ടൂൺ സ്റ്റിക്കർ ആർട്ട് എന്നാണ് നമ്മളിത് ചെയ്ത് ചട്ടിപ്പറമ്പ്, അവിടെ നിന്നാണ് നമ്മളിത് ഇത്രയും നന്നായിട്ട് അവർ ചെയ്ത് തന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ലോഗോ വരുന്നുണ്ട്, നമ്മളെ യൂട്യൂബിൻ്റെ ഒരു വലിയ ലോഗോ വരുന്നുണ്ട്. കൂൾ ഗ്രേപ്സ് കാണിക്കും ഇവിടെ, അതേപോലെ ഇവിടെ മിസ്റ്റർ എസ് ടി കെ, ഇങ്ങനെ ഇതും രണ്ടായിട്ട് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, കാരണം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബേസിക്കലി ഇങ്ങനെ ഇത് വെക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു ഒരു ടോപ്പിൽ നിന്നൊക്കെ നമ്മളെ വണ്ടി പെട്ടെന്ന് മനസ്സിലാവാനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ട്രാവലിങ്ങാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു നമ്മൾ കാറ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് നമ്മളിത് കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടിയാണ് നമ്മളെ ഈ കാർ നമ്മളെ ഇത്രയും സ്റ്റിക്കർ ചെയ്തിട്ടും വളരെ സിമ്പിളായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ടോപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു ഐഡൻറ്റിറ്റി എന്നുള്ള നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാറിൽ ഇങ്ങനെ സ്റ്റിക്കർ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ പിന്നെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ഇനി നമ്മളെ ട്രാവൽ വരും ദിവസങ്ങളിലായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ,